ഹായ്, വെൽക്കം ടു ഡി പി ഹൗസ്. ഇന്ന് ഞാനൊരു കിട്ടിലൻ പൊതിച്ചോറുമായിട്ടാണ് വന്നിരിക്കുന്നത്. പൊതിച്ചോറ് കഴിക്കണമെന്ന് കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. അവസാനം ഒരു ഇലയൊക്കെ ഒത്തു വന്നു. ആക്ച്വലി അട ഉണ്ടാക്കാൻ വാങ്ങിയ ഇലയാണ്. അപ്പോൾ അതൊന്ന് ഒരു 2 പീസ് മാറ്റി വെച്ചു. അത് ഹാഫ് പോർഷനായിട്ട് കട്ട് ചെയ്തു. ദെൻ ഗ്യാസ് സ്റ്റവ് വെച്ച് അതൊന്ന് വാട്ടിയായിരുന്നു. സോ ഞാനിവിടെ 4 പൊതിച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പൊതിച്ചോറ് കുറച്ച് ചോറിട്ടു, റൈസ് ഇട്ട്, റൈസിൻ്റെ ഉള്ളിലേക്ക് ഇന്നത്തെ കറികളെല്ലാം നല്ല നാടൻ കറികളാണ്, പക്ക നാടൻ കറികളാണ്. അപ്പോൾ ഇത് പരിപ്പും ചക്കക്കുരു ദെൻ മാങ്ങ ഇത്രയും കൂടിയിട്ടൊരു കറി ഉണ്ടാക്കിയതാണ്. തേങ്ങ അരച്ച് വെച്ചൊരു കറിയാണ്. ചക്കയുടെ ഒരു പീസ് എവിടെ നിന്നോ കിട്ടിയായിരുന്നു. സോ അത് വെച്ചൊരു കറി ഉണ്ടാക്കിയായിരുന്നു. സോ ടേസ്റ്റി. ഓക്കെ, ചക്കക്കുരു ഒക്കെ എന്ന് പറയുന്നത് വല്ലപ്പോഴും കിട്ടുന്നതാണല്ലോ. ദെൻ ചീര ഉപ്പേരി ഓർ ചീര തോരൻ, അതൊരു കുറച്ചാണ് കേട്ടോ. മീൻസ് ഇത് ഞാനും ഹസ്ബൻഡും തന്നെയാണ് കുറേ കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കത്തുള്ളൂ, പിന്നെ മോളാണ് പിന്നെ കഴിക്കുന്നത്. ദെൻ മാങ്ങ അച്ചാറ് മാങ്ങയും ഇതേപോലെ ഒരു പീസ് കിട്ടിയായിരുന്നു. സോ അത് വെച്ച് ഞാനൊരു ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാറ്. ആഫ്റ്റർ ദാറ്റ് എലിശ്ശേരി. ഓക്കെ, എലിശ്ശേരി ഞങ്ങളുടെയൊക്കെ ഫേവറേറ്റാണ്. സോ എലിശ്ശേരി കുറച്ച്. ഞാനിങ്ങനെ ഒരു പ്ലാനിങ് ചെയ്തപ്പോൾ, മീൻസ് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത്രയധികം കറികൾ, അല്ലെങ്കിൽ ഇത്രയധികം കറികളൊന്നും ഉണ്ടാവാറില്ല. ദെൻ ഒരു മുട്ടയുടെ ഒരു ഹാഫ് പീസ്. ഓക്കെ, ഇതൊക്കെ കൂടെ ഞാനത് ടൈറ്റ് ചെയ്തു, റോൾ ചെയ്ത് വെച്ച് ദെൻ കുറച്ച് നേരം ഞാനിതൊന്ന് ഓവനിൽ വെച്ചു. എല്ലാം കൂടെ ഒന്ന് കൺസിസ്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഞാനത് ഓവനിൽ വെച്ചായിരുന്നു. ഒരു ഐ തിങ്ക് ഒരു 1 or 2 seconds, ദാറ്റ്സ് ഓൾ, അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഹീറ്റ് ആയപ്പോഴത്തേക്കും എടുത്തു. ദെൻ അതിലൊരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ച് ടൈറ്റ് ചെയ്തു. ഓക്കെ, ത്രെഡൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, ബട്ട് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. സോ ഐ യൂസ് ദ റബ്ബർ ബാൻഡ്. ദെൻ മോനാണ് ഇനോഗ്രേഷൻ നടത്തിയത്. അവന് ഫസ്റ്റ് മീൻസ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്, അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി. അവൻ ഈ കറികളൊന്നും കഴിക്കാൻ പോകുന്നില്ല. അവൻ്റെ എക്സ്പ്രഷൻ കണ്ട് അവൻ എല്ലാം കഴിക്കുന്നു വിചാരിക്കും. മോള് പിന്നെയും കഴിക്കും. മോള് ഈ കറികളൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കുന്ന ആളാണ്. പക്ഷെ മോൻ ഒന്നും കഴിക്കില്ല. ഞാൻ ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് ഫേസ് കാണിക്കരുതെന്ന് പറഞ്ഞു കേട്ടോ, അതുകൊണ്ടാണ് ഫേസ് കാണിക്കാത്തത്. എന്നാലും ഇതൊരു രസമുള്ള കാര്യമാണല്ലോ, ഇന്നും പ്ലേറ്റിൽ ചോറുണ്ട്, ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ ചാനലിനെ വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.